നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ നാമം ജപായനം മാസങ്ങളിൽ ശബരിമല തീർത്ഥാടനവും അതിനോടനുബന്ധിച്ച് കഠിന വ്രതം അനുഷ്ഠിക്കുന്നതിനും ആചാര്യ സങ്കല്പമുണ്ട്. വൃശ്ചികം കാലപുരുഷന്റെ ഉദയരാശിയാണ്. ഈ രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ ഭൗതിക ആസക്തി വർദ്ധിക്കുമെന്നൊരു വിശ്വാസമുണ്ട്. രജോഗുണം വർദ്ധിക്കുമെന്ന് മാത്രമല്ല വാക്കുകളിൽ മൃദുത്വം കുറയുമത്രേ. ഈ രാശിയുടെ ചിഹ്നം പോലും തേളാണ്. ധനുരാശി കലഹരാശി എന്നാണ് പറയപ്പെടുന്നത്. സൂര്യൻ ധനുരാശിയിലൂടെ കടന്നു പോകുമ്പോൾ കലഹങ്ങൾ വർദ്ധിക്കാനും ആപത്തുകൾ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. ഈ അവസ്ഥകളെ മറികടക്കാൻ കഠിനമായ വ്രതങ്ങളും ആചാരങ്ങളും മനുഷ്യരെ സഹായിക്കും. പ്രകൃതി പ്രതികൂലമാകുമ്പോൾ വ്രതങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും ശരീരത്തെയും മനസ്സിനെയും ഈശ്വരനിൽ അർപ്പിച്ച് ജീവിക്കാനാണ് ഈ 41 ദിവസം തീർത്ഥാടനകാലമായി ആചാര്യന്മാർ സങ്കല്പിച്ചിരിക്കുന്നത്. ധനു കഴിഞ്ഞ് മകരമാകുമ്പോൾ ഉത്തരായന കാലമായി. പ്രകൃതിക്ക് തന്നെ തെളിവുണ്ടാകുന്നു. വ്രതനിഷ്ഠയുടെ ഫലമായി ഐശ്വര്യപൂർണമായി ജീവിക്കാൻ ഭക്തർക്ക് അനുഗ്രഹം കിട്ടുമെന്നാണ് വിശ്വാസം. ഏകദേശം 160 ദിവസമാണ് ശബരിമലയിൽ ശ്രീ ധർമ്മശാസ്താവിന് പൂജ നടക്കാറുള്ളത്. 18 മലദൈവങ്ങളുടെ കാവലിൽ ലോകത്തിൻ്റെ ധർമ്മം കാത്തുരക്ഷിക്കുന്ന ശബരീശനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ അന്നപൂർണ സ്തോത്രം ചൊല്ലുന്നത് കേൾക്കാം. മന്ദാര കൽപ്പഹരി ചന്ദന പാരിജാത മധ്യേ ശശാങ്ക മണി മണ്ഡിത വേദി സംസ്ഥേ അർദ്ധേന്ദു മൗലി സുലലാട ഷഡർദ്ധ നേത്രേ ഭിക്ഷാം പ്രദേഹി ഗിരിജേ ക്ഷുധിതായ മഹ്യം മന്ദാര കൽപ്പഹരി ചന്ദന പാരിജാത മധ്യേ ശശാങ്ക മണി മണ്ഡിത വേദി സംസ്ഥേ അർദ്ധേന്ദു മൗലി സുലലാട ഷഡർദ്ധ നേത്രേ ഭിക്ഷാം പ്രദേഹി ഗിരിജേ ക്ഷുധിതായ മഹ്യം. ശങ്കര സ്തോത്രാമൃതത്തിൽ ഇന്നു മുതൽ ശങ്കരാചാര്യ സ്വാമികൾ രചിച്ച അന്നപൂർണ സ്തോത്രമാണ് സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശങ്കരാചാര്യരുടെ രണ്ട് അന്നപൂർണ സ്തോത്രങ്ങൾ പ്രസിദ്ധമാണ്. ഒന്ന് ഗിരിജാ ദശകം എന്നുകൂടി പേരുള്ള അന്നപൂർണ സ്തോത്രം, മറ്റൊന്ന് അന്നപൂർണ അഷ്ടകം. ഉമാഭഗവതിയോട് പ്രാർത്ഥിക്കുന്ന ഗിരിജാദശകമാണ് ഇന്നു മുതൽ സ്വാമിജി ശങ്കര സ്തോത്രാമൃതത്തിൽ വ്യാഖ്യാനിക്കുന്നത്. ശങ്കര സ്തോത്രങ്ങൾ ശ്രദ്ധിക്കുന്ന നമ്മൾ
ഒടുവിൽ കനകധാരാ സ്തോത്രമാണ് പഠിച്ചത്. തുടർന്ന് നമ്മൾ അന്നപൂർണ സ്തോത്രം ശ്രദ്ധിക്കുകയാണ്. ശങ്കരകൃതികളിൽ രണ്ട് അന്നപൂർണ സ്തോത്രങ്ങൾ പ്രസിദ്ധങ്ങളാണ്. ഒന്ന് ഗിരിജാദശകം എന്നുകൂടി പേരുള്ള അന്നപൂർണ സ്തോത്രമാണ്. മറ്റൊന്ന് അന്നപൂർണ അഷ്ടകം എന്നുകൂടി പേരുള്ള അന്നപൂർണ സ്തോത്രമാണ്. ഗിരിജാദശകം എന്നുള്ള പേരാണ് കൃതിയിൽ പ്രത്യേകമായി പറഞ്ഞിട്ടുള്ളത്. എങ്കിലും ഗിരിജാദശകം വിശക്കുന്ന എനിക്ക് ഭിക്ഷയെ തരണേ എന്ന് ഓരോ ശ്ലോകത്തിലും പ്രാർത്ഥിക്കുന്നതായതുകൊണ്ട് ഇത് അന്നപൂർണ സ്തോത്രമെന്ന് പ്രസിദ്ധമാണ്. അതുപോലെ മറ്റൊരു അന്നപൂർണ സ്തോത്രം അന്നപൂർണ അഷ്ടകമെന്ന് പ്രസിദ്ധമാണ്. അഷ്ടകമെന്നാണ് അതിൻ്റെ പേരെങ്കിലും അതിൽ 12 ശ്ലോകങ്ങളാണുള്ളത്. നിത്യാനന്ദഗരി എന്നാരംഭിക്കുന്ന അതാണ് ഏറെ പ്രസിദ്ധം. ഈ രണ്ട് സ്തോത്രങ്ങളെ ചേർത്താണ് നമ്മൾ അന്നപൂർണ സ്തോത്രം എന്ന രീതിയിൽ പഠിക്കാൻ ആരംഭിക്കുന്നത്. അതിലാദ്യം നമുക്ക് ഗിരിജാദശകം ചിന്തിക്കാം. ഗിരിജാദശകത്തിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ 10 ശ്ലോകങ്ങളാണ്. 11-ാമത്തെ ശ്ലോകം ഫലശ്രുതിയാണ്. ഇതിൽ സ്തുതിക്കപ്പെടുന്നത് ഗിരിജയാണ്. ഗിരിയുടെ പർവ്വതത്തിൻ്റെ പുത്രിയായ പാർവതീദേവി ഉമാഭഗവതി. ആ ഉമാഭഗവതി തന്നെയാണ്, പാർവതീദേവി തന്നെയാണ് അന്നപൂർണേശ്വരിയായിട്ട് അന്നദാത്രിയായിട്ട് മാനിക്കപ്പെടുന്നത്. സാക്ഷാൽ പരമശിവന് തന്നെ ഭിക്ഷയെ നൽകുന്ന അന്നപൂർണേശ്വരി ഭക്തർക്ക് സകല വാഞ്ഛിതങ്ങളെയും പ്രദാനം ചെയ്യുന്ന ദേവിയെ നമുക്ക് ശ്രദ്ധയോടുകൂടി സ്തുതിക്കാം. നോക്കൂ. മന്ദാരകൽപ്പഹരിചന്ദന പാരിജാത മധ്യേശശംഖമണിമണ്ഡിതവേദി സംസ്ഥേ അർദ്ധേന്ദുമൗലിസുലലാടഷടർദ്ധനേത്രേ ഭിക്ഷാം പ്രദേഹി ഗിരിജേ ക്ഷുധിതായ മഹ്യം. മന്ദാരകൽപ്പഹരിചന്ദന പാരിജാത മധ്യേശശംഖമണിമണ്ഡിതവേദി സംസ്ഥേ അർദ്ധേന്ദുമൗലിസുലലാടഷടർദ്ധനേത്രേ ഭിക്ഷാം പ്രദേഹി ഗിരിജേ ക്ഷുധിതായ മഹ്യം. ഈ ശ്ലോകം ഈ കൃതിയിലെ മറ്റെല്ലാ ശ്ലോകങ്ങളെയും പോലെ പ്രാർത്ഥനയാണ്. എന്താണ് പ്രാർത്ഥിക്കുന്നത്? ഹേ ഗിരിജേ, അല്ലയോ ഗിരിജേ, ക്ഷുധിതായ മഹ്യം ഭിക്ഷാം പ്രദേഹി. ഇവിടെ ക്രിയാപദം പ്രദേഹി എന്നാണ്. ദേഹി എന്ന് പറഞ്ഞാൽ നീ നൽകണമേ, പ്രദേഹി നീ നല്ലതുപോലെ നൽകണമേ, അല്ലയോ അമ്മേ നീ നല്ലതുപോലെ എനിക്ക് തരണം. എന്താ തരേണ്ടത്? ഭിക്ഷാം, ഭിക്ഷയെ തരൂ, എനിക്ക് അന്നഭിക്ഷയെ തന്നാലും. ഇതാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുള്ള എനിക്ക് ക്ഷുധിതായ മഹ്യം, ക്ഷുധിതനായിക്കൊണ്ട്, മഹ്യം എനിക്കായിക്കൊണ്ട്. അപ്പം ക്ഷുധിതൻ എന്ന് പറഞ്ഞാൽ ക്ഷുധയുള്ളവൻ, ക്ഷുധ വിശപ്പ്. ക്ഷുധിതായ മഹ്യം വിശപ്പുള്ളവനായ എനിക്ക് ഭിക്ഷാം പ്രദേഹി ഭിക്ഷയെ നൽകിയാലും. ഇവിടെ ശങ്കര സ്തോത്രങ്ങൾ ശ്രദ്ധിക്കാൻ ആരംഭിക്കുന്ന സമയത്ത് തന്നെ ചെറിയൊരു മീമാംസ നമ്മൾ ചെയ്തിരുന്നു. സജ്ജനങ്ങളുടെ ശ്രദ്ധയെ വീണ്ടും ആകർഷിക്കുകയാണ്. ശങ്കരകൃതികൾ എന്ന പേരിൽ നമുക്ക് ധാരാളം കൃതികൾ ലഭിച്ചിട്ടുണ്ട്, വിശേഷിച്ച് സ്തോത്രങ്ങൾ. ഇതിലേതൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ്റെ, അതായത് ശ്രീമദാദി ശങ്കരാചാര്യ ഭഗവത്പാദങ്ങളുടെ കൃതികളാണ് നമുക്കറിയില്ല. തങ്ങൾ ലോകത്തിന് നൽകാനുള്ള ആശയങ്ങളെ നൽകുക,
അതിൽ കവിഞ്ഞ് തന്നെക്കുറിച്ചേറെ പരാമർശിക്കാൻ പൂർവാചാര്യന്മാർ ശ്രദ്ധിച്ചിരുന്നില്ല. അവരുടെ താത്പര്യം ഇത്രയേ ഉള്ളൂ, ഏതൊരു സന്ദേശമാണോ ലോകത്തിന് നൽകാനുള്ളത് അത് നൽകുക. ആ നൽകുന്ന പ്രവർത്തനത്തിൽ തന്നെക്കുറിച്ച് അവരേറെ കീർത്തിച്ചില്ല. അതുകൊണ്ട് പല കൃതികളുടെയും കർത്താക്കന്മാർ ആരാണെന്ന് നമുക്കറിയില്ല. മഠസ്ഥാപകനായ ഭഗവാൻ ഭാഷ്യകാരന് ശേഷം എല്ലാ ശാങ്കര മഠങ്ങളിലുമായി നിരന്തരമായ അഭംഗുരമായ ആചാര്യ പരമ്പരയുണ്ടായിട്ടുണ്ട്. അവരെല്ലാം ജ്ഞാനധനന്മാരായിരുന്നു, ഭക്തരായിരുന്നു, ത്യാഗസമ്പന്നരായിരുന്നു, ഉപാസനാബലത്തോടു കൂടിയവരായിരുന്നു. അവരെല്ലാം ശങ്കരാചാര്യന്മാരാണ്. അവരുടെ കൃതികളൊക്കെ ശാങ്കരകൃതികളെന്നാണ് അറിയപ്പെടുന്നത്. എന്നിരിക്കെ ഏതാണ് ഭഗവാൻ ഭാഷ്യകാരൻ്റെ കൃതി അല്ലെങ്കിൽ ശ്രീമദ് ആദിശങ്കരാചാര്യ സ്വാമികളുടെ കൃതി, ഏതാണ് പിൽക്കാലത്തുള്ള ശങ്കരാചാര്യരുടെ കൃതി, നമുക്ക് വേർതിരിക്കാൻ പ്രയാസമാണ്. അങ്ങനെ ശാങ്കരകൃതികളിൽ പലതും പിന്നീട് വന്ന ശങ്കരാചാര്യന്മാർ എഴുതിയതുണ്ടായിരിക്കാം. ഇനി മറ്റൊന്ന്, പരമമായ അദ്വൈത സത്യത്തിൽ പ്രതിഷ്ഠിതനായ, കൃതാർത്ഥനായ, ബ്രഹ്മനിഷ്ഠനായ ഭഗവാൻ ഭാഷ്യകാരന് പ്രത്യേകിച്ച് ദേവതാഭേദങ്ങളോട് സ്തുതിക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് സകാമങ്ങളായ പ്രാർത്ഥനകളോട്ട് ചെയ്യുകയുമില്ല. എന്നാൽ അപാരമായ ലോകകൃപ കൊണ്ട് വ്യത്യസ്ത തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് കുഞ്ഞായും വൃദ്ധനായും യുവാവായും യുവതിയായും ഒക്കെ സ്വയം തീർന്ന് അവരുടെ തലത്തിൽ ദേവതാസ്തുതി ചെയ്യുന്ന മഹിമ നമ്മൾ ശാങ്കരകൃതികളിൽ കാണുന്നുണ്ട്. അപ്രകാരം ഉള്ള സകാമ പ്രാർത്ഥനകളുമാവാം ഇത്തരം കൃതികളിൽ കാണപ്പെടുന്നത്. ഏതായാലും ഇവിടെ വിശക്കുന്ന എനിക്ക് ഭിക്ഷ തരണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. എങ്ങനെയുള്ള പ്രാർത്ഥനയാണ് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. ഓ അടുത്തതായി സനാതനധർമ്മമാണ്. ഇന്ന് സനാതനധർമ്മത്തിൽ ഭാഗവത സാരാംശത്തെ കഥകളിലൂടെ വ്യക്തമാക്കുന്നു സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തർക്കും എൻ്റെ പ്രണാമം. സുകന്യയുടെ കഥയാണ് നമ്മൾ. ചവന മഹർഷിയുടെ ആശ്രമത്തിൽ ശര്യാദിയുടെ പുത്രിയായിരുന്ന സുകന്യ ആശ്രമ ജീവിതം മരവുരിയൊക്കെ തരിച്ച് ആശ്രമ ഭക്ഷണങ്ങളുണ്ടാക്കിയും വൃദ്ധനായിരിക്കുന്ന ചവനനെ ശുശ്രൂഷിച്ചുമൊക്കെ കഴിയുകയാണ്. തൻ്റെ മനസ്സ് മുഴുവൻ താൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തമെന്ന വണ്ണം അതിനകത്തൊരു പരിഭവ പരാതിയൊന്നും ഉണ്ടാകരുത്, അപ്പോഴും അത് ദോഷമാണ്. നമ്മളൊരു തെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ആജീവനാന്തം ആ തെറ്റിനെക്കുറിച്ച് പരിതപിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വയം ശപിച്ചുകൊണ്ട് അതിന് പ്രായശ്ചിത്തം ചെയ്യരുത്. അവിടെ നമ്മൾ വിജയിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റൊരു തവണയേ ചെയ്യാവൂ, ആ തെറ്റിനെ ആവർത്തിച്ച് മനസ്സുകൊണ്ട് ചിന്തിച്ച് തെറ്റാക്കുന്നിടത്താണ് ഭാഗവതം ശാസനം നൽകുന്നത്. എങ്ങനെ പറയുന്നുണ്ട്, സുകന്യ ഒരിക്കൽ പോലും പുറകോട്ട് ചിന്തിച്ചിട്ടില്ല, മുന്നോട്ടേ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് വിധിച്ചതെന്തോ അത് അനുഭവിക്കുക എന്നുള്ള രീതിയിൽ സുകന്യ ചവന മഹർഷിയെ ശുശ്രൂഷിച്ചുകൊണ്ട് അവിടെ കഴിയുകയാണ്. അങ്ങനെ ഇരിക്കുകയാണ് ദേവന്മാരുടെ വൈദ്യന്മാരെന്ന് പ്രസിദ്ധരായിരിക്കുന്ന അശ്വിനി ദേവതകൾ അവിടേക്ക് വരുന്നത്. അശ്വിനി ദേവതകൾ വന്നപ്പോൾ വൃദ്ധനായിരിക്കുന്ന ചവന മഹർഷിയെ ശുശ്രൂഷിക്കുന്ന രാജകുമാരിയെ കണ്ടു. കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ അശ്വിനി ദേവതകൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് സുകന്യ അനുഗ്രഹിച്ചപ്പം ചവനൻ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു. ആ ഉപാധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഭാഗവതം എടുത്ത് പറയുന്ന ഒരു പ്രത്യേക ശ്ലോകമാണ്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സാരാംശം ഇങ്ങനെയാണെങ്കിൽ പറയാം. അതായത്, ഭൂമിയിലാണ് മനുഷ്യൻ്റെ ഇടയ്ക്ക് ഉച്ചനീചത്വങ്ങളുള്ളതെങ്കിൽ സ്വർഗത്ത് അങ്ങ് സ്വർഗത്തിലും ദേവന്മാരുടെ ഇടയ്ക്കും ഉണ്ടായിരുന്നു ഉച്ചനീചത്വങ്ങൾ. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവന്മാർക്കെല്ലാം അമൃതം കിട്ടിയിരുന്നെങ്കിലേ, അമൃതപാത്രം കിട്ടാതിരുന്ന ദേവതകളാണ് അശ്വിനി ദേവതകൾ. ദേവവൈദ്യന്മാരായിരുന്നിട്ട് കൂടിയും
അവർക്ക് അമൃതിനെ ലഭിച്ചിരുന്നില്ല. അപ്പോൾ എല്ലായിടത്തും ഇതെല്ലാം ഇങ്ങനെ പ്രവേശിച്ചിരുന്നു എന്നുള്ളൊരു വസ്തുത ഭാഗവതം എടുത്തു കാണിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിനെ ഒരു ചോദ്യചിഹ്നം പോലെ നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇതിന് വശംവദരായി പോകുന്നു എന്നുള്ള കാഴ്ചകളെ പറയുന്നുണ്ട് താനും ഭാഗവതം. ഇത് വരച്ചു കാണിക്കുന്ന എന്തിനാ? ഇതൊക്കെ അസ്തമിക്കണം, ഇതൊക്കെ ആവശ്യമില്ല എന്ന് കാണിക്കാൻ കൂടിയാണ്. അല്ലാണ്ട് ഇത് പറഞ്ഞുകൊണ്ട് പഴയ ചരിത്രത്തെ വീണ്ടും ആവർത്തിച്ച് അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയല്ല നമ്മൾ വിനിയോഗിക്കേണ്ടത്. അന്നത്തെ കാലഘട്ടത്തിലെ നിലനിന്നിരുന്ന അവസ്ഥാന്തരത്തെ എടുത്ത് മാറ്റി പുതിയൊരു ലോകസൃഷ്ടി ഉണ്ടായിട്ടുണ്ടെന്നും ആ പുതിയ ലോകത്തിൽ ഇനി എന്താണ് ആർജിക്കേണ്ടതെന്നും ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാക്കിത്തരുന്നുണ്ട് ഭാഗവതം. അപ്പോൾ പുതിയ ലോകത്തിൽ നിന്ന് പഴയ ചരിത്രത്തെ അയവിറക്കിക്കൊണ്ടിരിക്കുന്നവർ ഒരുപാടുണ്ട്. പക്ഷേ പുതിയ ലോകത്ത് പുതിയ കാഴ്ചപ്പാടുകളുമായിട്ട് ജീവിതത്തിൻ്റെ വിജയം എങ്ങനെ നമുക്ക് സാധിക്കുമെന്നുള്ള ചിന്തിക്കുന്നവർ മാത്രമാണ് മനുഷ്യരായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുക എന്ന് ഭാഗവതം എടുത്തു പറയുന്നു. ഇവിടെ അശ്വിനി ദേവതകൾ, അവർക്ക് അമൃതം കിട്ടിയിരുന്നില്ല, അമൃതപാത്രം കിട്ടിയിരുന്നില്ല. ചവനൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ദേവവൈദ്യന്മാരല്ലേ, നിങ്ങൾക്ക് അത്ഭുതാവകമായ കഴിവുകളുണ്ടല്ലോ, നിങ്ങളുടെ കഴിവുകൾ അത്രയും പ്രസക്തമാണ്, പ്രസിദ്ധിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഗുണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതിലേറ്റവും നല്ലൊരു ഗുണമാണ് എന്നെ ഈ രൂപത്തിൽ നിന്നൊന്ന് മാറ്റിത്തരിക. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹങ്ങളിലെ ഒന്നതാണ്. വയസ്സാകാനാർക്കും താല്പര്യമില്ല, എല്ലാവർക്കും രൂപാന്തരമാണ് ആവശ്യം വേണ്ടത്. എങ്ങനെയുള്ള രൂപാന്തരമാണ്? പണ്ടെങ്ങനെയായിരുന്നു യൗവനത്തിൽ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ വാർദ്ധക്യത്തിലും ആയിത്തീരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണം പരിമിതമൊന്നുമല്ല, വളരെ വിസ്താരമാണ്. പക്ഷേ ഇവിടെ ചവനൻ എന്താ ഇവരോട് പറയുന്നത്? ഈ രാജകുമാരി കൊട്ടാരത്തിലെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ച് എന്നോടൊപ്പം ഈ വനഭൂമിയിൽ വന്ന് താമസിക്കുകയാണ്. ആശ്രമചര്യകളും ത്യാഗങ്ങളും ഒക്കെ പഠിച്ചു കഴിഞ്ഞു, നല്ല മനസ്സിൻ്റെ ഉടമയായി കഴിഞ്ഞു, എന്തിനേയും അതിജീവിക്കാനുള്ള കരുത്തുള്ള സ്ത്രീയായി കഴിഞ്ഞു. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ജീവിച്ചിരുന്ന ആ കൊട്ടാര സദൃശ്യതയിലല്ല കരുത്തുള്ളൊരു മനസ്സിനെ സൃഷ്ടിച്ചത്. പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാനുള്ള കരുത്ത് ആർജിച്ചത് ചവനൻ്റെ ആശ്രമത്തിലെ കർമ്മഭൂമിയിൽ നിന്നാണ്. ആശ്രമ സദൃശ്യമായ ജീവിതങ്ങൾ കൊണ്ട് പടുത്തുയർത്താനാകുന്നത് അതിജീവനത്വമാണെന്നുള്ള കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തു അശ്വിനി ദേവതകൾക്ക്. അശ്വിനി ദേവതകൾ അത്രയും കേട്ടു നിന്നു, ആശ്ചര്യത്തോടുകൂടി കേട്ടു നിൽക്കുകയാണ്. കാര്യം നമ്മൾ കേൾക്കുമ്പോഴും നമുക്കും ആശ്ചര്യമാണ്. ചിലപ്പോൾ ഇത് കഥയായിട്ട് തന്നെ നിങ്ങൾ ചിന്തിച്ചു പോകുന്നുണ്ടാവും, ഇതിൻ്റെ അന്തരാർത്ഥത്തെ നിങ്ങൾ ഗ്രഹിക്കുന്നും ഉണ്ടാകില്ല. പലപ്പോഴും അന്തരാർത്ഥത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ദേശശുദ്ധിയെ മനസ്സിലാക്കാൻ മനുഷ്യന് സാധിക്കാതെ വരുന്നത്. അപ്പോഴാണ് വികാരഭരിതനായിട്ട് വിമർശനാത്മക ബുദ്ധി നമ്മളിൽ ഉണ്ടാകുന്നത്. പക്ഷേ ഇവിടെ അന്തരാർത്ഥത്തെ സൂക്ഷ്മമായിട്ട് ഗ്രഹിക്കാൻ ഭാഗവതം പഠിപ്പിക്കുന്നു. ഏത് സാഹചര്യത്തിലെയും ത്യാഗത്തെ ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി മനസ്സിനുണ്ടാക്കിയെടുത്താലേ ഒരു ജീവിതമാകുകയുള്ളൂ എന്ന് പഠിപ്പിച്ചു. സുകന്യയുടെ ചരിതമെല്ലാം കേട്ട് ആശ്ചര്യചകിതരായ അശ്വിനി ദേവതകൾ ഒരു കാര്യം അങ്ങോട്ട് മുന്നോട്ട് വെച്ചു. ആ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ശരി, നിങ്ങളെ ഞങ്ങൾക്ക് സദൃശനാക്കി തീർക്കാം. അടുത്തുള്ള തടാകമുണ്ട്, അതിലിറങ്ങി മുങ്ങിക്കുളിച്ച് വരുമ്പം നമ്മൾ മൂന്ന് പേരും ഒരുപോലെയാകും. പതിവ്രതയുള്ള ഒരു സ്ത്രീക്ക് മാത്രമേ ഇതിൽ അവരുടെ പതിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പാതിവ്രത്യത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന ഒരു വാക്കുകൂടിയാണ് അശ്വിനി ദേവതകൾ പറഞ്ഞത്. സന്യാസിയുടെ തപസ്സിനും അല്ലെങ്കിൽ ഋഷിമാരുടെ തപസ്സിനും ഒക്കെ ഉപരിയിൽ നിൽക്കുന്ന ഒരു തപസ്സാണ് പാതിവർത്യ തപസ്സ് എന്നുള്ളത് ഇവിടെ എടുത്തു പറയുകയാണ്. അപ്പോൾ പാതിവർത്യം ഒരു ധർമ്മമായി ആചരിക്കണം, അതാണ് ഏറ്റവും മനുഷ്യന് വേണ്ടുന്നതും. ഈ തീരുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് തടാകത്തിലിറങ്ങി അശ്വിനി ദേവതകളിറങ്ങി മുങ്ങുകയും ഒരേ രൂപസാദൃശ്യത്തിൽ അവർ വരികയും ചെയ്തപ്പോൾ വേർതിരിച്ചറിയാൻ കഴിയാതെ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് ആര്? നമ്മുടെ സുകന്യ. ഉടനെ സുകന്യ ഒരു കാര്യം ചെയ്തു. അശ്വിനി ദേവതകളെ, നിങ്ങളെല്ലാവർക്കും ഐശ്വര്യത്തെയും ശരീരത്തിന് രോഗമില്ലാത്ത അവസ്ഥയും അനുഗ്രഹശക്തിയൊക്കെ കൊടുക്കുന്നവരല്ലേ, എൻ്റെ പ്രാർത്ഥന നിങ്ങൾ കേട്ടാലും. ഞാനൊരു പതിവ്രതാധർമ്മയായ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ എൻ്റെ പതിയെ എനിക്ക് തിരിച്ചു തന്നാലുമെന്ന് കേൺ അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു.
ഈ പ്രാർത്ഥനയ്ക്ക് സഫലതയുണ്ടായി. ഉടൻ തന്നെ അശ്വിനി ദേവതകൾ മാറി നിൽക്കുകയും ചെവനെന്ന് പറയുന്ന അശ്വിനി ദേവതകളുടെ രൂപസാദൃശ്യത്തോടുകൂടി നിന്ന ചെവനനെ തിരിച്ചറിയുകയും ചെയ്തു. ആര്? സുകന്യ. ഈ തിരിച്ചറിവുകളാണ് നമുക്ക് വേണ്ടത്. ചിലത് നമ്മൾ നോക്കുമ്പോഴൊക്കെ കാഴ്ചയിൽ മനോഹരമായിരിക്കും, നമ്മളെ ആകൃഷ്ടരാക്കിയിരിക്കും. വേർതിരിച്ചുള്ള അറിവ് നമുക്ക് വന്നില്ലെങ്കിൽ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്ന് നമ്മൾ അകന്നു പോകുമെന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഭാഗവത ശ്രവണം ചെയ്യുന്ന എല്ലാവരും ഈ വേർതിരിവുകളെ മനസ്സിലാക്കിക്കൊണ്ട് എന്തിനെയാണ് വിവേകപൂർവം ധരിക്കണം, സദൃശമായിരിക്കുന്നതിൽ വിവേകമുണ്ടെങ്കിൽ മാത്രമേ യാഥാർത്ഥ്യത്തെ വേർതിരിച്ചറിയാൻ കഴിയുകയുള്ളെന്ന് ഭാഗവതം പഠിപ്പിക്കുമ്പോൾ ആ തത്വത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുക. സുകന്യ ചവനനെ തിരിച്ചറിഞ്ഞത് അങ്ങനെയാണ്. അങ്ങനെ ചവനനെ തിരിച്ചു കിട്ടി, ചവനൻ യൗവനയുക്തനായി തീരുകയും ചെയ്തു. അപ്പോൾ ഈ ജ്ഞാനത്തെ ഭാഗവത ഇറക്കി വച്ചിരിക്കുന്നത് നമ്മുടെ മനസ്സിൻ്റെ വികാസത്തിനും വിശാലതയ്ക്കുമാണ്. എല്ലാവർക്കും അതുണ്ടാകട്ടെ. നമസ്കാരം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ഭൂഷണം മൃതധരം വന്ദേ പശൂനാം പതി വന്ദേ സൂര്യ ശശാങ്ക വന്ദിനയനം വന്ദേ മുകുന്ദ പ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. വന്ദേ ജഗത്കാരണം.